നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീല് എന്താവുന്നു? ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അട്ടിമറികൾ ഒരു കാരണവശാല് തള്ളിക്കളയാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും ബ്രസീല് വിജയിക്കും തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സെർബിയയെ ഒരു കാരണവശാലും വില കുറച്ച് കാണാൻ കഴിയില്ല. വില കുറച്ച് കണ്ടാൽ അതിൻ്റെ അനന്തരഫലം ഏറ്റുവാങ്ങേണ്ടി വരും. അങ്ങനെ വില കുറച്ച് കണ്ടവരാണ് അർജന്റീനയും ജർമ്മനിയും ഒക്കെ. അതിൻ്റെ അനന്തരഫലം, പരിണിതഫലം അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ബ്രസീൽ ഒരൽപ്പം ജാഗ്രത പുലർത്തിക്കൊണ്ട് കളിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വലിയ ബ്രസീൽ ഫാനാണ്, അപ്പോൾ ഓൾറെഡി വലിയ സോഷ്യൽ മീഡിയ തർക്ക വിതർക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ബ്രസീലിന്റെ തോൽവി പലരും ആഗ്രഹിച്ച് കാത്തിരിക്കുന്നു. ഇപ്പോൾ ഷാവിലൊരു വാട്സപ്പ് മെസ്സേജ് ഫോർവേഡ് ചെയ്തു, അത് വെറും സെർബിയ അല്ല, ജനകീയ ജനാധിപത്യ മുന്നണിയാണ്. അതിൽ ഫ്രാൻസ്, ഇംഗ്ലണ്ട്, പോർച്ചുഗല്, പോർച്ചുഗലിനെ പെടുത്താൻ പറ്റുമെന്ന് അറിയില്ല, സ്പെയിന്, അർജന്റീന, ജർമ്മനി ഇവരുടെയൊക്കെ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. അതായത് അത്തരമൊരു ഭയമുണ്ടോ? ഇതിപ്പോ വിജയം ഒരു അഭിമാന പ്രശ്നമാണ്. കാരണം വമ്പൻ ടീമുകൾ ജർമ്മനിയും അർജന്റീനയും ഒക്കെ പരാജയപ്പെട്ടതുകൊണ്ട് ചില ഫാൻസ്, എന്തായാലും നമ്മുടെ നാട്ടിലിട്ടോ, ബാക്കിയുള്ള അടുത്തതൊന്നും ബാധകമല്ല, നമ്മുടെ ആരാധകർ പലരും ഇത് ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. ബ്രസീൽ കൂടി ഒന്ന് വീഴാൻ വേണ്ടി കാത്തിരിക്കുന്ന പലരുമുണ്ട്. പക്ഷേ ഞാൻ ബ്രസീൽ വീഴില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. പക്ഷെ സാമനില പലരും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ പോലും അതിനപ്പുറത്തേക്കുള്ളൊരു വിജയം ഉണ്ടാക്കാൻ തന്നെ ടിറ്റേക്ക് കഴിയും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് സെർബിയ മികച്ച ടീമാണ്, അതിൽ സംശയമൊന്നുമില്ല. എന്നാൽ പോലും ടിറ്റ കഴിഞ്ഞ വേൾഡ് കപ്പിൽ പരിശീലകനായിരുന്നു. ഒരു സൈക്കിൾ പൂർണ്ണമായിട്ടും, 4 വർഷം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് ടീമിനെ ഒരുക്കാൻ വേണ്ടി ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞ വേൾഡ് കപ്പിൽ കുറേ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്, അതൊക്കെ പരിഹരിക്കാനുള്ള സമയം ആവശ്യത്തിന് ലഭിച്ചിട്ടുണ്ട്. മികച്ച രൂപത്തിൽ ഒരുക്കിക്കൊണ്ടാണ് ടീമിനെ വേൾഡ് കപ്പിൽ ഇറക്കുന്നത്. ഇന്നലെ അദ്ദേഹം അവരുടെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു, ബാലൻസ് ആണ്, ടീമിൻ്റെ ബാലൻസിനാണ് താൻ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, ഇന്നലെ വരെ അദ്ദേഹം ടീം എങ്ങനെയാണ് എന്നത് പുറത്തേക്കിട്ടില്ല. സാധാരണ ടിറ്റ് എന്തെങ്കിലും ഒരു ഹിൻഡൊക്കെ പത്രസമ്മേളനത്തിൽ തരാറുള്ളതാണ്. അങ്ങനെയുള്ള ടിറ്റ് ഒരു തരത്തിലുള്ള ഹിൻഡും തരാൻ തയ്യാറായിട്ടില്ല ഇന്നലെ. അപ്പോൾ എന്തൊക്കെയോ അദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ടീമുകളുടെ പരാജയത്തെ അദ്ദേഹം വലിയ രൂപത്തിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പം സെർബിയക്കെതിരെ ടീമിനെ ഒരുക്കി ഇറക്കാൻ പോകുന്നത്. തീർച്ചയായും നമ്മൾ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ട് വലിയ അട്ടിമറികൾ തുടർച്ചയായ 2 ദിവസങ്ങളിലായി വേൾഡ് കപ്പിൽ നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരല്പം കൂടി ജാഗ്രത പുലർത്താനുള്ള സാധ്യത നമ്മളവിടെ കാണുന്നുണ്ട്. ആരെയും വില കുറച്ച് കാണാതെ എതിരാളികളെ കൂടി കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. സാധാരണ രൂപത്തിൽ ഈ ഒരു ദുർബലരായ എതിരാളികളാകുമ്പോൾ അത്ര അധികം ഒരു പഠനം അവിടെ വരാറില്ല, മറിച്ച് തങ്ങളുടേതായ രീതിയിൽ കളിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഏതൊരു എതിരാളിയാണെങ്കിലും അവരെ വില കുറച്ച് കാണാതെ കൃത്യമായി പഠിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് കളത്തിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. അതിപ്പോൾ നമ്മളെക്കാൾ എത്ര താഴെയാണ് ആ ഒരു ടീം നിൽക്കുന്നത് എന്ന് കരുതിയാൽ പോലും എതിരാളികളുടെ ശക്തിയും ദൗർബല്യവും ഒക്കെ പഠിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്ലാനോട് കൂടി തന്നെ ടിറ്റ് ഈ ഒരു മത്സരത്തെ സമീപിക്കും എന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ച് 2 അട്ടിമറികൾ സംഭവിച്ചു കഴിഞ്ഞു. ബ്രസീലിന് കൂടി അത് സംഭവിച്ചേക്കാം. കാരണം ഒരിക്കലും നമുക്ക് ഫുട്ബോളിലെ സാധ്യതകളെ നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ബ്രസീലിൻ്റെ പരിശീലകനായ ടിറ്റയുടെ ഈ ഒരു സമീപനമാണ് ഈ ഒരു മത്സരത്തിലെ ഏറ്റവും വലിയ ഒരു ഘടകമായിക്കൊണ്ട് ഞാൻ കാണുന്നത്. ടിറ്റയിലാണ് എൻ്റെ വിശ്വാസം അത്രയും. അത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ വേൾഡ് കപ്പ് ബ്രസീൽ എടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ടിറ്റയുടെ സാന്നിധ്യമാണ്. അപ്പോൾ നമ്മൾ ബ്രസീലിൻ്റെ ഇന്നത്തെ ഒരു പ്രോബൾ ലൈനപ്പ് ഒന്ന് പരിശോധിക്കുകയാണ്. ഇത് ഇന്നലെ ടിറ്റ ഒരു സൂചനയും തന്നിട്ടില്ല. പക്ഷേ ബ്രസീലിയൻ മാധ്യമങ്ങൾ ചില കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചുകൊണ്ട്, കാരണം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഓരോ മാധ്യമ പ്രവർത്തകനെയും ടീമിൻ്റെ ടാക്ടിക്കൽ ട്രെയിനിങ് സെഷൻ അടുപ്പിക്കുന്നില്ല ടിറ്റ. ആ ഒരു വാമപ്പ് സമയം കഴിഞ്ഞാൽ എല്ലാവരെയും പുറത്തേക്ക് വിടുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നും ചോരാൻ അദ്ദേഹം സാധാരണ അങ്ങനെ ഒരു അപ്രോച്ച് എടുക്കുന്ന ആളല്ല എന്ന് നമുക്കറിയാവുന്നല്ലേ. അപ്പോൾ ഈ കാര്യങ്ങൾ അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് തന്നെ പരിഗണിക്കുന്നതാണ്. അപ്പോൾ ഗോൾ കീപ്പറായിട്ട് അലിസൺ ബെക്കർ തന്നെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഡിഫൻസിൽ തിയാഗോ സിൽവയും മാർക്കിന്യോസും. ഇത് ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മൾ വായുവിൽ നേരിൽ നിന്ന് എടുത്ത് അടിച്ചു വിടുന്നതല്ല. ബ്രസീലിയൻ മാധ്യമം, ബ്രസീലിലെ ഏറ്റവും പ്രമുഖ മാധ്യമം നൽകുന്ന സാധ്യതാ സൂചനകൾ വെച്ചാണ് നമ്മളിത് പറയുന്നത്. നമ്മളിപ്പം ഈ വേൾഡ് കപ്പിൽ ഓൾമോസ്റ്റ് നമ്മുടെ പ്രിവ്യൂവിൽ കൊടുത്തിട്ടുള്ള പ്രോബബിൾ ലൈനപ്പ്
സെയിം, ഓൾമോസ്റ്റ് സെയിം ആയിട്ട് മിക്ക മത്സരങ്ങളിലും വന്നിട്ടുണ്ട്. അതിന്റെ കാരണം നമ്മൾ അതത് നാടുകളിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന സൂചനകളാണ് നമ്മൾ അവതരിപ്പിക്കുന്നതാണ്, അല്ലാതെ വലിയ ബുദ്ധിജീവി ടൈപ്പിലെ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പറയുന്നതല്ല. ആ പരിപാടി നമുക്കില്ല. നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക മാത്രമുള്ള അത്രയും നമുക്ക് വിവരമുണ്ട്. അപ്പം വലിയ ഫുട്ബോൾ പണ്ഡിറ്റുകളൊക്കെ ഉണ്ടാവും, നമ്മൾ ആ കൂട്ടത്തിലുള്ളതല്ല, സാധാരണ ജനങ്ങളുടെ കൂട്ടത്തില് ഉള്ളതാണ്. അതുകൊണ്ട് കിട്ടുന്ന വിവരങ്ങൾ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബ്രസീലിലെ പ്രധാനപ്പെട്ട മാധ്യമം പറയുന്നു അലിസൺ ഗോൾ കീപ്പർ ആവുമെന്നും തിയാഗോ സിൽവയും മാർക്കിനോസും ആയിരിക്കും സെന്റർ ബാക്കുമാരെന്നും റൈറ്റ് വിങ് ബാക്ക് പൊസിഷനിൽ ഡാനിലോ വരുമെന്നും ലെഫ്റ്റ് വിങ് ബാക്ക് പൊസിഷനിൽ അലക്സാണ്ടറോ വരുമെന്നും പറയുന്നു. മധ്യനിരയില് തിറ്റ ബാലൻസ് എന്നാ പറഞ്ഞത് അല്ലേ. അപ്പം കാസമിറോ, ലൂക്കാസ് പക്വറ്റ, അതാണ് പ്രതീക്ഷിക്കുന്നത്. നാല് സ്ട്രൈക്കർമാര്, അപ്പോ നോക്കുക 4-2-4. അപ്പൊ അതില് വിനീഷ്യസ് ഇടത് പാർശ്വത്തില്, വലതു പാർശ്വത്തില് റാഫീഞ്ഞ, നമ്പർ 9 സ്ട്രൈക്കറുടെ റോളില് റിച്ചാർലിസൺ, തൊട്ടു പുറകിലായിട്ട് നെയ്മർ. നെയ്മർക്ക് ഒരു ക്രിയേറ്റീവ് റോളാണ്. അപ്പൊ ഓൾമോസ്റ്റ് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിലേക്ക് അദ്ദേഹം ഒരു ക്രിയേറ്റർ റോളിൽ കളിക്കുന്നു എന്ന് പറയുമ്പോ, പിന്നെ അവിടെ ബ്രൂണോ ഗുയിമാരസിന്റെ ആവശ്യമില്ല എന്നതാണ് അവരുടെ വിശകലനത്തിൽ വരുന്നത്. അതാണ് തെറ്റ് ബാലൻസ് ബാലൻസ് പറഞ്ഞത്. അപ്പൊ ഫാൻസ് പറയും ബ്രൂണോ ഗുയിമാരസ് നിറക്കൂ, പക്കറ്റേ മാറ്റൂ എന്നൊക്കെ പറയും. പക്ഷെ അവിടെ ഒരു ബാലൻസ് ഉദ്ദേശിച്ചുകൊണ്ട് ഓൾറെഡി ക്രിയേറ്റീവ് ആയിട്ട് അറ്റാക്കിംഗ് രൂപത്തിൽ അവിടെ നെയ്മറെ ഒരു ഒരു മിഡിന്റെ ഒക്കെ റോളിലേക്ക്, ഇപ്പം ഗാൽത്തിറ എന്ന് പറഞ്ഞല്ലോ, നെയ്മറാണ് ഞങ്ങളുടെ ടീമിന്റെ അറ്റാക്കിങ്ങിനെയും ഡിഫൻസിനെയും കണക്ട് ചെയ്യുന്ന ലിങ്ക് പിൻ, ആ ഒരു ആ രൂപത്തിൽ കളിക്കുക. അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ തിറ്റ കുറെ കാലങ്ങളായിട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ബ്രൂണോ ഗുയിമാരസ് ഒരു ആദ്യ ലെവലിൽ വരാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ പറഞ്ഞത്. എന്ത് പറയുന്നു ഈ ഒരു ലൈനപ്പിനെ പറ്റി? തീർച്ചയായും നമുക്കറിയാം ലഭ്യമായതിൽ ഏറ്റവും മികച്ച രൂപത്തിലുള്ള ഒരു ഇലവൻ തന്നെയായിരിക്കും തിറ്റ ഇറക്കുക. ഇതൊരു സാധ്യത ഇലവനാണ്. ഏതായാലും ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏക നിരാശ, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൂക്കാസ് പക്വറ്റയുടെ സ്ഥാനത്ത് ബ്രൂണോ ഗുയിമാരസിനെ കൊണ്ടുവരണം എന്ന ആരാധകർക്കിടയിൽ ഒരു വാദഗതി ഉയരുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് നിലവിൽ മികച്ച ഫോമിലാണ് ബ്രൂണോ ഗുയിമാരസ് കളിക്കുന്നത്. അതേസമയം ലൂക്കാസ് പക്വറ്റ അത്രയൊരു മികവ് ക്ലബ്ബുകളിൽ കാണിക്കാറില്ല, അതുകൊണ്ടാവണം. പക്ഷേ ബ്രസീലിന് വേണ്ടി കളിക്കുമ്പോഴൊക്കെ പലപ്പോഴും മികച്ച ഒരു ഒത്തിണക്കം വിനീഷ്യസ് ജൂനിയറും ലൂക്കാസ് പക്വറ്റയും നെയ്മർ ജൂനിയറും തമ്മിൽ കാണിക്കാറുണ്ട്. അത് ഗുണകരമാവുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സന്തുലിതമായ ഒരു ടീമിനെ തന്നെയാണ് ടിറ്റ ഇറക്കുക, അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പി വി സിയുടെ ഇന്നത്തെ ലേഖനം കണ്ടിരുന്നോ? പൗലോ വിനീഷ്യസ് കോയിലോ, ബ്രസീലിലെ ഏറ്റവും പ്രഗത്ഭരായ ഫുട്ബോൾ നിരീക്ഷകൻ ഒരാൾ, അദ്ദേഹം പറഞ്ഞതും ബാലൻസ് ആണ്. ബാലൻസ്ഡ് സ്കോഡ് ആയിരിക്കും തിറ്റ ഇറക്കുക, അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് തന്നെ പി വി സിയും നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി സെന്റിമെന്റലായിട്ട് അയാളെ കളിപ്പിച്ചില്ല, ഇയാൾ ഇറക്കാമായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇനിയിപ്പോ സെർബിയക്കാർ വളരെ തടിമിടുക്കുള്ള താരങ്ങളാണ്, വളരെ മികച്ച താരങ്ങൾ, മിട്രോവിച്ചിനെ പോലെയുള്ള താരങ്ങളൊക്കെ, വ്ലഹോവിച്ചിനെ പോലെയുള്ള താരങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അവരെ തടയുന്നതിൽ ബ്രസീലിന്റെ ഡിഫൻസ് എത്രത്തോളം വിജയിക്കും എന്നിടത്താണ് ചില സംശയങ്ങൾ പലരും. അതുകൊണ്ട് ഒരു ഡബിൾ പിവോട്ട് ഇപ്പൊ കാസമിറോക്ക് ഒപ്പം ഫാബിനിയോ കൂടി ഇറക്കുമോ? സാധ്യത കുറവാണ് അല്ലേ? സാധ്യത കുറവാണ്. ഈ ഒരു രൂപത്തിൽ ലൂക്കാസ് പക്വറ്റ കാസമിറോ എന്നുള്ള രൂപത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത, നമ്മള് കാസമിറോയും ഫാബിനിയോയും ഒരുമിച്ച് ഇറക്കുന്നത് വളരെ അപൂർവം ചെയ്യാറില്ല. പക്ഷെ ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് ചോദിച്ചു മാത്രം, സാധ്യതയില്ല. ബ്രസീലിയൻ മാധ്യമങ്ങളൊന്നും അത്തരത്തിലുള്ള സൂചനയും തന്നിട്ടില്ല. അപ്പോ നമ്മൾ പറഞ്ഞല്ലോ, നമുക്കിപ്പം ഇങ്ങനെ വലിയ രൂപത്തിൽ വിശകലനം ചെയ്ത് അല്ലെ, അങ്ങനെ പറയുന്നതല്ല, മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ മാത്രം പറയാനുള്ള വിവരം നമുക്കുള്ളൂ. അപ്പം അതാണ് പറയുന്നത്, ഇതില് ആരാധകർക്ക് പലതും തോന്നും. കാരണം അയാളെ ഇപ്പൊ മാർട്ടിനെല്ലിയെ കളിപ്പിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്ന കുറെ കമന്റുകൾ കാണാം. മാർട്ടിനെല്ലി മികച്ച പ്ലെയറാണ്, പക്ഷെ തിറ്റയുടെ സിസ്റ്റത്തിൽ അദ്ദേഹം അത്ര അധികം ഒന്നും സിംഗ് കളിപ്പിച്ചിട്ടില്ല. അപ്പം ഒരു വലിയ റിസ്ക്, അങ്ങനെ റിസ്ക് എടുത്ത് പോകുന്ന ഒരാളല്ല തിറ്റ. തിറ്റയ്ക്ക് ഒരു സിസ്റ്റം ഉണ്ട്, അതനുസരിച്ച് കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാറാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ കണ്ടില്ലേ, റെനാട്ടോ അഗസ്റ്റിനൊക്കെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ടീമിനൊരു ഒരു സിസ്റ്റമാണ്, ഈ സിസ്റ്റത്തിന് ഒരു എഞ്ചിൻ വേണം, ആ എഞ്ചിൻ ആണ് റെനാട്ടോ അഗസ്റ്റിനോ. തിറ്റയുടെ പത്രസമ്മേളനം മുഴുവൻ ഭയങ്കര രസമായിരിക്കും വായിക്കാൻ അല്ലേ, ഒരുപാട് രസകരമായിട്ടുള്ള. ഇപ്പൊ ഇന്നലെ വേൾഡ് കപ്പിന് പ്രഷർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ എന്തൊക്കെയാണ് ആശം പറയുന്നത്? അത് വിശദീകരിച്ച് ഫുട്ബോളും എഡ്യൂക്കേഷനും എന്നൊക്കെ പറഞ്ഞു കുറേ കാര്യങ്ങൾ ടോസ്റ്റോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് ടിറ്റെ. ടിറ്റെ എന്ന് പറയുന്ന ഒരു ബുദ്ധിജീവി ടൈപ്പുള്ള പ്രൊഫസർ ടിറ്റെയാണ്. അപ്പോൾ ടിറ്റെ പലർക്കും മനസ്സിലായിട്ടില്ല, എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാനതാ പറഞ്ഞത്, ടിറ്റയുടെ സാന്നിധ്യമാണ് ബ്രസീൽ വേൾഡ് കപ്പ്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കോച്ചാണ്. അപ്പം
ബ്രസീൽ വേൾഡ് കപ്പ് നേടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം തെറ്റിയാണ്. ഓക്കെ, നമ്മൾക്ക് തെറ്റിയുടെ അവധാനങ്ങൾ അവിടെ നിർത്തിയിട്ട് സ്കോഡിന്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. ഇപ്പൊ ഇതില് ഇത് തന്നെയാണ് ഇപ്പം ഓൾമോസ്റ്റ് പ്രതീക്ഷിക്കുന്നത്. ആലിസൺ, തിയാഗോ സിൽവ, മാർക്കിഞ്ഞോസ്, അലക്സാൻഡ്രോ ഡാനിലോ, മധുനിരയില് കാസമിറോ, ലൂക്കാസ് പക്വേറ്റ, മുന്നേറ്റത്തിൽ നെയ്മർ ജൂനിയർ, ആ നമ്മൾ പറഞ്ഞ ക്രിയേറ്റീവ് റോളിൽ, പിന്നെ വിനി ലെഫ്റ്റ് ബാക്കിൽ, റാഫിഞ്ഞ സോറി ലെഫ്റ്റ് വിങ്ങിൽ റാഫിഞ്ഞ, റൈറ്റ് ഇനിയിപ്പോൾ അത് കട്ട് ചെയ്ത് ഞാൻ ലെഫ്റ്റ് ബാക്ക് എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുന്നു, എനിക്കറിയില്ല. അതൊക്കെയാണ് വിനീഷ്യസ് ജൂനിയർ റൈറ്റ് വിങ്ങിൽ ഫോർവേഡിന്റെ റോളിൽ, വലത് വിങ്ങിൽ റാഫിഞ്ഞ, സെൻട്രൽ സ്ട്രൈക്കറുടെ റോളിൽ റിച്ചാർലിസൺ, ഇതാണ്. പക്ഷേ ഇതിൽ എനിക്ക് ഒരു സംശയമുള്ളത് രണ്ട് പൊസിഷനുകളാണ്. സെൻട്രൽ ബാക്കുമാരുടെ പൊസിഷൻ ബ്ലഹോവിച്ചിനെയും മിട്രോവിച്ചിനെയും പോലെയുള്ളവരൊക്കെ ഏത് തരത്തിൽ ഇവർ ഡീൽ ചെയ്യും? വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് തിയാഗോ സിൽവ, സംശയമില്ല. മാർക്കിഞ്ഞോസ് ഒക്കെ അങ്ങനെയാണ്, എന്നാൽ പോലും ഒരു ചെറിയ ആശങ്ക അത്രയുള്ളൂ. പിന്നെ സ്ട്രൈക്കറുടെ റോളിലും എനിക്ക് സംശയമുണ്ട്. റിച്ചാർലിസൺ ക്ലബ്ബിൽ അത്ര മികച്ച ഫോമിലല്ല, പക്ഷെ വേൾഡ് ബ്രസീലിന് വേണ്ടി കളിക്കുമ്പോഴൊക്കെ അദ്ദേഹം ഗോൾ എടുക്കാറുണ്ട്. പിന്നെ കിട്ടിയതിൽ നല്ല താരത്തെ മാത്രമേ തിരിച്ചറക്കാൻ പറ്റുള്ളൂ. പെഡ്രോയെ പരീക്ഷിക്കുമോ എന്നത് കണ്ടറിയണം. ആദ്യ ഇലവനിൽ പെഡ്രോ വരാനുള്ള സാധ്യത ഞാൻ എന്തായാലും കാണുന്നില്ല. ഇനി എതിരാളികളെ കൂടി നോക്കണമല്ലോ, പണി കൊടുക്കാൻ സാധ്യതയുള്ള ടീമാണ്. സൗദി അറേബ്യയോട് അർജന്റീന തോറ്റ പോലെയല്ല, സെർബിയ ശക്തരാണ്, അതാണ്. അപ്പൊ എന്തും സംഭവിക്കാം. ജർമ്മനി ജപ്പാനോട് തോറ്റ പോലെയല്ല അല്ലേ, മുഖ വാഴ കൊത്തി തുടങ്ങിയ ഒരു കണ്ണുകൊത്തി പോകുന്ന കാഴ്ച തന്നെ നമ്മൾ കണ്ടത്. അപ്പൊ അങ്ങനെയല്ല ഇവിടെ കാര്യങ്ങൾ, ഇത് ശക്തരായിട്ടുള്ള ടീമാണ്. ഇപ്പം വാഞ്ച മിലങ്കോവിച്ച് സേവിച്ച് അവരുടെ ഗോൾ കീപ്പർ ആയിട്ടുണ്ടാവും. ഡിഫൻസിൽ പൗലോവിച്ച്, അതുപോലെ തന്നെ വെൽക്കോവിച്ച്, പിന്നെ ഒപ്പം മിലങ്കോവിച്ച് എന്നിവരെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മധുരയിലേക്ക് വരുമ്പോൾ സെർജി മിലങ്കോവിച്ച് സേവിച്ചുണ്ട്, പിന്നെ ഗൂഡേജ് ഉണ്ട്. മുന്നേറ്റത്തിലേക്ക് വരുമ്പം കോസ്റ്റിച്ച്, ടാഡിച്ച്, സിക്കോവിച്ച് അല്ലെ, പിന്നെ വ്ലഹോവിച്ച്, അലക്സാണ്ടർ മിട്രോവിച്ച്, ഈ ഇച്ചുമാരെല്ലാം കൂടി ചേർന്ന് ബ്രസീലിന് ഒരു ഇച്ചിങ് ഉണ്ടാക്കുമോ എന്നുള്ളതാണ് ഇപ്പൊ സംശയം. ഇവിടെ നമുക്ക് ഒരു കാരണവശാലും എഴുതിത്തള്ളാൻ കഴിയാത്ത, വില കുറച്ച് കാണാൻ കഴിയാത്ത ടീം തന്നെയാണ് സെർബിയ. കാരണം സമീപകാലത്തെ അവരുടെ ഒരു പ്രകടനമൊക്കെ എടുത്തു നോക്കുമ്പോൾ വളരെ ഏറെ കാലമായി മത്സരങ്ങൾ വിജയിച്ചു കൊണ്ടുവരുന്ന ഒരു ടീമാണ്. അവസാനത്തെ മത്സരങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഗോൾ മഴ പെയ്യിക്കുന്ന ഒരു സെർബിയയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. വളരെ മുൻപാണ് അവർ പരാജയപ്പെട്ടിട്ടുള്ളത്. ഏതായാലും സെർബിയയെ സംബന്ധിച്ചിടത്തോളം മികച്ച സൂപ്പർ താരങ്ങൾ അവർക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രധാനമായും നാല് താരങ്ങളെയാണ് ഞാൻ ഈ ഒരു മത്സരത്തിൽ ഉറ്റുനോക്കുന്നത്. കോസ്റ്റിച്ചിന്റെ പ്രകടനം, അദ്ദേഹത്തിന് ഇഞ്ചുറി ഉണ്ട്, ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്നാലും അദ്ദേഹം ഇനിയിപ്പോൾ പകരക്കാരൻ്റെ റോളിലായിരിക്കും ആദ്യ ലെവലിൽ ഉണ്ടാവുക എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെ നിർണായകമാവാൻ സാധ്യതയുണ്ട്. ഈ ഒരു സിരിയയിൽ അദ്ദേഹം ഇപ്പോൾ യുവന്റസിന് വേണ്ടി 5 അസിസ്റ്റുകളും ഒരു ഗോളും സ്വന്തമാക്കിയിട്ടുണ്ട്. സോ മികച്ച രൂപത്തിലുള്ള ഒരു പ്രകടനം നടത്തുന്ന ഒരു താരമാണ് കോസ്റ്റിച്ച്. അതുപോലെ തന്നെ ടാഡിച്ചിൻ്റെ കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത്. വളരെ മിന്നുന്ന ഫോമിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അയാക്സിൻ്റെ താരമാണ്. ഈയൊരു ഡച്ച് ലീഗിൽ അദ്ദേഹം 9 അസിസ്റ്റുകൾ നേടിയിട്ടുണ്ട് എന്നോർക്കണം. സോ അതുപോലെ തന്നെ 3 ഗോളുകളും അദ്ദേഹത്തിൻ്റെ വകയായിട്ടുണ്ട്. അത്തരത്തിൽ മികച്ച പ്രകടനം ഈ സീസണിൽ അദ്ദേഹം കളിക്കുന്നു. വളരെ മികച്ച രൂപത്തിലാണ് അദ്ദേഹം ഈ ഒരു ഖത്തർ വേൾഡ് കപ്പിന് എത്തുന്നത്. അതുപോലെ തന്നെ നമ്മൾ വ്ലഹോവിച്ചിൻ്റെ കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹം യുവന്റസിന് വേണ്ടി സിരിയയിൽ 6 ഗോളുകൾ നേടിയിട്ടുണ്ട്, 1 അസിസ്റ്റ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. മികച്ച ഫിസിക്കൽ കപ്പാസിറ്റിയുള്ള ഒരു താരമാണ് വ്ലഹോവിച്ച്. ഇതിനു പുറമെ ഫുൾഹാമിൻ്റെ സൂപ്പർ താരമായ മിട്രോവിച്ചിനെ കൂടി പരിഗണിക്കണം. പ്രീമിയർ ലീഗിൽ 9 ഗോളുകളാണ്. പ്രീമിയർ ലീഗിൽ ഗോളടിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ആ സമയത്താണ് അദ്ദേഹം ഈ ഒരു സീസണിൽ ഇപ്പോൾ പകുതിയായിട്ടുള്ളത്. അപ്പോൾ തന്നെ അദ്ദേഹം ഫുൾഹാമിന് വേണ്ടി 9 ഗോളുകൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അത്രയധികം കപ്പാസിറ്റിയുള്ള ഒരു താരമാണ്. ശാരീരികമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടെങ്കിലും അദ്ദേഹം പരിശീലനമൊക്കെ ആരംഭിച്ചിട്ട് ഈ ഒരു ബ്രസീൽ മത്സരത്തിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ഒരുപക്ഷെ പകരക്കാരൻ്റെ റോളിലായിരിക്കാം, ഒരുപക്ഷെ ആദ്യ ഇലവനിൽ തന്നെ ഉണ്ടാവുക, അതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ അദ്ദേഹം ആദ്യ ഇലവനിൽ ഉണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും ബ്രസീലിൻ്റെ ഡിഫൻസിന്. പ്രത്യേകിച്ച് നമുക്കറിയാം ബ്രസീലിൻ്റെ വിങ് ബാക്കുമാർ അത്ര ഒരു വലിയ നിലവാരത്തിലുള്ള താരങ്ങളല്ല. അതുകൊണ്ട് തന്നെ ബ്രസീലിൻ്റെ വിങ് ബാക്കുമാർക്കും അതുപോലെ തന്നെ സെൻട്രൽ ബാക്കുമാർക്കും ഒക്കെ വലിയ തലവേദന സൃഷ്ടിക്കാൻ കഴിവുള്ള താരങ്ങളാണ് വ്ലഹോവിച്ചും മിട്രോവിച്ചും ടാഡിച്ചും കോസ്റ്റിച്ചും ഒക്കെ. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഈ ഒരു മത്സരത്തിൽ പ്രതീക്ഷിക്കാം. പക്ഷേ ബ്രസീൽ തന്നെ വിജയിച്ച് കയറുമെന്ന് തന്നെയാണ് ഭൂരിഭാഗം ആരാധകരും ഉറച്ചു വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും മുർഷിദ് അങ്ങനെയേ പറയൂ. കാരണം അതുതന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ടിറ്റെ തോറ്റ് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ മിട്രോവിച്ച്, വ്ലഹോവിച്ച്, കോസ്റ്റിച്ച്, ടാഡിച്ച് മികച്ച താരങ്ങളാണ്. കളിക്കാനുള്ള സാധ്യത ഒരുപാടുണ്ട്. അതിനൊക്കെയുള്ള മറുമരുന്നും മറുതന്ത്രവും ഒക്കെ തിറ്റെ ഒരുക്കിയിട്ടുണ്ട് എന്ന വിശ്വാസത്തോടു കൂടിയാണ് കളി കാണാനിരിക്കുന്നത്.
ടിറ്റയിലാണ് എൻ്റെ വിശ്വാസം. അർജന്റീനക്കും ജർമ്മനിക്കും പറ്റിയത് ബ്രസീലിന് പറ്റില്ല എന്ന് കരുതുന്നു. ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.